ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ വ്ളോഗ്. ഇറ്റ്സ് മീ സാവിയ ജോർജ്. അപ്പൊ ഇന്നൊരു പൊട്ടി കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. ഷോർട്ട് വീഡിയോയിൽ ഇടാൻ വിചാരിച്ചത്, അപ്പോൾ കുറച്ച് ഒരു വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ അസുഖത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോ ഇടാം. ഫൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം നമ്മളെ ആക്രമിക്കുന്ന രോഗാവസ്ഥ. രോഗം പ്രധാനമായും ബാധിക്കുക പേശികളെയാണ്. ചിലപ്പോൾ വളരെ പെട്ടെന്നും ചിലപ്പോൾ ഘട്ടം ഘട്ടമായും രോഗാവസ്ഥയിലേക്ക്. മസിലുകൾക്കുള്ള ബലക്കുറവാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണം. കഴുത്ത്, നടുവ്, മുഖം, കാൽ, നെഞ്ച് ഉൾപ്പെടെ ഭാഗങ്ങളിലെ പെട്ടെന്നുണ്ടാകുന്ന ഗുരുതരമായ ബലക്കുറവ് രോഗിക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഓക്കെ, ഇതേ രോഗം തന്നെയാണ് എനിക്കുള്ളത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ആക്ട്രസ് സാമന്തക്ക് മസിലിലാണ് ബാധിച്ചിട്ടുള്ളത്, എനിക്ക് ഞരമ്പുകളിലാണ് ആ രോഗം ബാധിച്ചിട്ടുള്ളത്. എന്റെ രോഗത്തിന്റെ പേര് ആൻസിയ അസോസിയേറ്റഡ് വാസ്കുലൈറ്റിസ്. ഇതൊരു അപൂർവമായ ഒരു രോഗമാണ്, ഇത് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ആണ് സാമന്ത. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിനെ അതിജീവിച്ച് പോവുക. നമ്മളിപ്പോൾ അതും വിചാരിച്ച് അതും ടെൻഷൻ അടിച്ച് എന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ അതിനെ അതിജീവിച്ച് പോയാലേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് ഉണ്ടാവുള്ളൂ. അതിനെ തന്നെ വിചാരിച്ച് അത് പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു ഉഷാറായിട്ട് എന്ന് പറയാൻ ഇന്ന് സാധിക്കുന്നു. ടേക്ക് കെയർ, ബൈ.